സ്വാധീനിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. സമ്പത്തൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ വെറും മണ്ണാങ്കട്ടയായിട്ട് കടലാസുകളായിട്ട് തോന്നും. പ്രിയമുള്ളവരെ, ICU എന്ന് പറഞ്ഞ സ്ഥലം കണ്ടണ്ട, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അവിടെ കിടക്കണ ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ഇപ്പൊ എന്തോരുണ്ട് സ്വർണത്തിന് എന്താ വില? മിണ്ടണ്ട് നോക്കുന്നു മനുഷ്യനോ ഓക്സിജൻ കുടിക്കാൻ നിൽക്കണേ സ്വർണത്തിന്റെ വില. അയാള് പറയും എനിക്കൊന്നും അറിയണ്ട സ്വർണത്തിന്റെ വില, എന്നോട് ചോദിക്കാൻ നിൽക്കണേ. ആൾക്കറിയണ്ട, ആൾക്ക് എന്താ അറിയേണ്ടത്? ഓക്സിജൻ തായോ, ഓക്സിജൻ തായോ, ഓക്സിജൻ തായോ, വേറൊന്നും വേണ്ട, ഓക്സിജൻ കിട്ടിയാൽ എനിക്ക് മനുഷ്യനോട് മനുഷ്യനും ശ്വാസം കൂട്ടി കിടക്കണേ. അവിടെ കിടക്കുമ്പോഴുണ്ടല്ല സ്വർണത്തിന്റെ വില അറിയണ്ട, ഇപ്പൊ ഈ സ്ഥലത്തിന് എന്ത് വിലയുണ്ട് അതറിയണ്ട, പിന്നെ ഭാര്യയുടെ വിശേഷം അറിയണ്ട, മക്കളുടെ അറിയണ്ട, ഭർത്താവിന് ഒന്നും അറിയണ്ട. അവിടെ കിടക്കുമ്പോ ഈ ICU എന്ന് പറഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അർത്ഥം ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് അല്ല, അതിന്റെ അർത്ഥം ICU എന്ന് പറഞ്ഞു നോക്കിയാൽ ICU അതാണ് സംഭവം. അതായത് ദൈവത്തെ കാണണ സ്ഥലം ഏത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അവിടെ ഡോക്ടറെ കാണുമ്പോഴും ഇതാണോ ദൈവം അല്ലേ, നേഴ്സിനെ കാണുമ്പോഴും ഇതാണോ ദൈവം, എല്ലാവരും കണ്ടാലും ദൈവത്തെ പോലെ തോന്നും. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ തോന്നില്ല കേട്ടാ, അതാ ഈശുലു വരുമ്പോ കാണിച്ചരട്ടാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ അപ്പുറത്തിപ്പുറത്തെ ആൾക്കാരെ നോക്കുമ്പോ ഇതെന്തൊരു ദൈവം എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ഈശുലിക്ക് ഒന്ന് നോക്കിയാൽ എല്ലാവരും കണ്ടാലും, ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് പല പ്രാവശ്യം അവിടെ പോകേണ്ട വന്നിട്ടുണ്ടേ, കാരണം ഈ അവസാനത്തെ ഒപ്പുരിശുമിക്കൊക്കെ പോവല്ലോ, എന്തൊക്കെ കിടക്കണ കിടപ്പ്, ഒരു വിശുദ്ധന്റെ മോഹം പോലെ കിടക്കണേ കണ്ട്, ഒരു വിദ്വേഷമില്ല, വെറുപ്പില്ല, ഒരു ദുർവിചാരങ്ങളില്ല, എന്തൊരു കിടപ്പ്. സംഭവം മരിക്കണെങ്കിൽ ICU കിടന്ന് മരിക്കണം കേട്ടാ. കാരണം വെച്ചാലേ അവിടെ കിടന്ന് മരിക്കാന്ന് പറഞ്ഞാൽ സംഭവം വളരെ സുഖണ്. ഐ AC ആണെന്ന്, ഐ നമുക്ക് വീട്ടിൽ കിടന്ന് മരിക്കുന്ന നേരത്തൊക്കെ വലിയൊരു AC ഇട്ട് തരുമോ? ഇല്ല. അതാ പറഞ്ഞത് മരിക്കണം, ICU കിടന്ന് മരിക്കണം. പിന്നെ അവിടെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരുങ്ങി മരിക്കാം. കാരണം ഇപ്പോ നമുക്കൊന്ന് കുമ്പസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പള്ളിയിൽ പോയിട്ട് അച്ഛന്റെ അടുത്ത് പോയി ഒന്ന് കുമ്പസാരിക്കണം. ഇവിടെ അത് വേണ്ട, പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വരും, എവിടേക്ക്? ഇങ്ങോട്ട് വരും. സൗകര്യല്ലേ, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അവിടെ കിടക്കണ സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് സമാധാനമുള്ള സ്ഥലം. ഞാൻ ഒരെണ്ണം കണ്ടിട്ടുള്ളത് ICU ആണ്, അവിടെ സമാധാനം കവിഞ്ഞൊഴുകയാണ്. നമ്മൾ കിടക്കണ സമയത്ത് നേഴ്സുമാരെ ഒന്നിട്ട് ചോദിക്കും, പൊന്തിച്ചു വെക്കണ കുറച്ച് കുറച്ച് ഇത് മതിയാ, കുറച്ച് താത്ത്, എന്തര താത്താം, എന്തര പോത്താം, ഒക്കെ അവര് തയ്യാറാ. നമ്മുടെ വീട്ടിലെ കിടന്ന് മരിക്കുന്ന സമയത്ത് ഈ മോളെ ഒരു തലോണ ഈ പള്ളൽ വെച്ചൻ, ഈ തള്ളക്ക് ഇപ്പൊ തലേ പള്ളം ഉണ്ടാടി കിടന്ന് മരിയൊക്കെ അവിടെ കിടക്ക്. അതാ പറഞ്ഞത് വീട്ടില് മാക്സിമം ICU കൊണ്ടുപോ, ICU കൊണ്ടുപോ എന്ന് പറഞ്ഞ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നാൽ സുഖാണ് കേട്ടാ. അവിടെ ചെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കണത് കിട്ടും. ആണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കാണ്, എന്താ വേണ്ട ചേട്ടന്? ഒരു കരിക്ക്. ഓ അപ്പോഴേക്ക് ആ ഗേറ്റ് ഇതുണ്ടല്ല ICU വാതില് തുറന്നിട്ട് ചോദിക്കും, ആരാഘവന്റെ ആൾക്കാരെ? ഇപ്പൊ ഞങ്ങളാണ്, രണ്ട് കരിക്ക്. എന്നിട്ട് രണ്ട് കരിക്ക് ഒരാൾക്കും ഒരെണ്ണിക്കും. അപ്പൊ ഒരെണ്ണം ചോദിച്ചാൽ രണ്ട് കിട്ടുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് മരിക്കുന്ന നേരത്ത് കരിക്ക ആരാരനെ? അതാ പറഞ്ഞത്. ഞാൻ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്തിനും തമാശയായിട്ട് പറഞ്ഞെന്നറിയോ? ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അവിടെ കിടക്കണത് വരുമ്പോ ഈ തമാശ ഓർത്തോട്ട് സമാധാനമായിട്ട് അവിടെ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടാ. അല്ല നമുക്ക് അറിയില്ല ഇപ്പൊ എങ്ങനെ ഇപ്പൊ നമ്മൾ അവിടെ എത്തുമെന്ന് അറിയില്ല. അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നതാണ്. ഞാൻ അവിടെ ചെല്ലണ സമയത്ത് ദൈവമേ ഇല്ല വിഷമിക്കണ്ട. അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ മാത്രം നേരം ഉണ്ടാവുള്ളൂ. അവിടെ കിടക്കുമ്പോ മനസ്സിലെ ടെൻഷൻ വരാൻ പാടില്ലട്ട. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന രണ്ടാൾക്കാരിലും ഇവിടെ ഇരിക്കണത് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സിനിമ വിജയിക്കണത് എപ്പോഴാണെന്നറിയോ? തുടക്കത്തിൽ കുറെ സ്റ്റണ്ടും പാട്ടും ഉണ്ടാകുമ്പോ ആൾക്കാർ കയ്യടിക്കും, പക്ഷേ അവസാനം കഴിയുമ്പോ കുറെ കഴിയുമ്പോ ആൾക്ക് എന്തുട്ട് ബോറടി ഇഷ്ടം പറയും. ജീവിതം കുറെ കഴിയുമ്പോ ബോറടിക്കാൻ തുടങ്ങും. അവസാനം മക്കളെ വളർത്തി അവരെ 1 കോടി രൂപയുടെ ചെലവഴിച്ച് അവരെ പഠിപ്പിച്ച് എല്ലാം കഴിച്ചിട്ടുണ്ടല്ല. സിനിമയുടെ അവസാനത്തില് ഇറങ്ങി പോണ നേരത്ത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കാശ് പോയി ഇഷ്ടേ എന്ന് പറഞ്ഞ പോലെ ഈ ജീവിതത്തിൽ മക്കളെ വളർത്തി വലുതാക്കി കാശുണ്ടാക്കി ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് അന്തോണിയേട്ടാ? കാശ് പോയച്ചു എന്ന് പറയേണ്ട അവസ്ഥ വരരുതിട്ട. ക്ലൈമാക്സ് നന്നാവണമെന്ന്, സിനിമയുടെ ക്ലൈമാക്സ് നന്നായാലേ സിനിമ വിജയിക്കുള്ളോ. അല്ലാണ്ട് തുടക്കത്തിൽ പാട്ടുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊരു 18 വയസ്സിലും 19 വയസ്സിലും കുറെ പാട്ടൊക്കെ പാടും, പക്ഷേ ക്ലൈമാക്സ് അതാണ് ഈ ICU എന്ന് പറഞ്ഞത്. രണ്ട് വാക്കുകൾ ചുരുക്കാം,
എന്തായാലും നിങ്ങളുടെ ഈ ഹാർവസ്റ്റ് നിങ്ങളുടെ മനസ്സിലെ നമ്മുടെ മനസ്സിലെ ഞാൻ എല്ലാവരോടും പറയാ, നമ്മുടെ മനസ്സ് കുറെ നന്മ നിറഞ്ഞതാകണം. പ്രിയമുള്ളവരെ, നന്മ നിറഞ്ഞൊരു മനസ്സ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ പള്ളിയിൽ പോകുമ്പോ പോലും നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയാണ്. എന്താണ് എനിക്ക് കിട്ടണേ, എനിക്ക് കിട്ടണേ, തരണേ 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 തരണേ, ഇത് മാത്രമല്ലോ. പള്ളി പോയിട്ട് വല്ലവരും തരാം 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 എന്ന് പറയാറുണ്ട്, ആരും പറയാറില്ല. അവിടെ ചെന്നാ തരണേ 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 തരണേ, തരല് മാത്രമല്ലോ. ഈ വലിയ പള്ളിയില് തിരുനാളൊക്കെ നടക്കുമ്പോ നേർച്ചപ്പെട്ടി ഉണ്ടല്ല, നേർച്ചപ്പെട്ടിട്ട് എടുത്ത് ചെല്ലുമ്പോ നിങ്ങളൊരു വിഷമം കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയോ, അവിടെ വരുമ്പോൾ ആൾക്കാർക്ക് നെഞ്ചത്ത് വേണ വിഷമം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറ്. അവിടെ ചെല്ലുമ്പോ നേർച്ചപ്പെട്ടിട്ട് എടുത്തുമ്പോ നേർച്ചിടാനായിട്ടുള്ള ഒരു സമയമായി. എന്നിട്ട് പേഴ്സ് തുറന്നു, എന്നിട്ട് നേർച്ചിടാനുള്ള കാശ് തപ്പാണ് ഒരാളിട്ട. നോക്കുമ്പോ അങ്ങോട്ട് തട്ടണം ഇങ്ങോട്ട് തട്ടണം, എന്താ വെച്ചാൽ 1000 നോട്ട് അങ്ങോട്ട് മാറ്റി, 500 ഇങ്ങോട്ട് മാറ്റി, 100 അങ്ങോട്ട് മാറ്റി. ഈ നേർച്ചിടാനുള്ള കാശ് തപ്പാണ്. അപ്പൊ എന്നിട്ട് കാണാണ്ടായപ്പോ നിന്റെ കയ്യിലുണ്ട്രി കാശ്? അയ്യോ എന്റെ കയ്യിലില്ല. ആ പേഴ്സ് നിറച്ച് 10-15 രൂപ ഇരിപ്പുണ്ടല്ല. അല്ല, നേർച്ചിടാനുള്ള കാശില്ല. അതായത് കാശ് ഇതിലുണ്ട്, പക്ഷെ നേർച്ചിടാനുള്ള കാശില്ല. അത് 1 രൂപക്കോ അതിനാണ് ഇതപ്പോഴേ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ഇത്രമാത്രം ദൈവം നമുക്ക് തന്നിട്ടും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഒരുത്തൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ഛോ നന്നായിട്ട് പ്രാർത്ഥിക്കണം അച്ഛോ. എന്തിനണ്ട? എന്റെ ബിസിനസ് ഒന്ന് നന്നാവാനാണ്. ഓ ശരി, ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്താ നിന്റെ ബിസിനസ്? അതൊന്ന് അച്ഛൻ അറിയണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാ മതി. അതല്ലടാ, നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. നീ കാര്യം പറ, എന്താ നിന്റെ നിയോഗം? എന്താ നിന്റെ ബിസിനസ്? ബിസിനസ് അച്ഛൻ പ്രാർത്ഥിച്ച ഭയങ്കര മോശച്ചപ്പോ ബിസിനസ്. ആഹാ, ഞാൻ പ്രാർത്ഥിക്കാം. നീ കാര്യം പറ, എന്താ നിന്റെ ബിസിനസ്? അച്ഛൻ പ്രാർത്ഥിച്ചാ മതി, ഭയങ്കര മോശച്ച. ഞാൻ നിന്റെ കാര്യം ബിസിനസ് എന്താന്ന് പറയണ്ട, പ്രാർത്ഥിക്കുന്ന പ്രശ്നമല്ല. അല്ല, എന്റെ ബിസിനസ് അങ്ങനെ ഒരു വലിയ ബിസിനസ്? എന്താ നിന്റെ ബിസിനസ്? മോശനച്ച ബിസിനസ് പറയടാ. എനിക്ക് ഈ ശവപ്പെട്ടി ഉണ്ടാക്കണ ബിസിനസ് ആണ് അച്ഛാ, അതിപ്പോ വളരെ മോശമാണ്. അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണല്ലേ. അപ്പൊ അതാണ് മനുഷ്യൻ. അതായത് ആരെ ശവപ്പെട്ടിലാക്കിയാലും കുഴപ്പമില്ല, എന്റെ ബിസിനസ് നന്നാവണമെന്ന്. സഹോദരങ്ങളെ, ദൈവത്തിന്റെ സന്നദ്ധി ചെന്നാലേ ഇന്നു മുതലേ തരാം തരാന്ന് പറയാന്നൊരു തീരുമാനം എടുക്ക്. കൊടുക്കലാണ് പ്രിയമുള്ളവരെ സമ്പത്ത്. നമുക്ക് കിട്ടുന്നത് മുഴുവൻ നമുക്ക് ഭാരമായിട്ട് തീരുള്ളോ? കൊടുത്തു നോക്കിയേ. കൊച്ചോ ചോദിച്ചിട്ടുള്ള പിള്ളേരെ നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം 1000 കോടി രൂപയാണ് ഒരു വർഷം സമ്പാദം. 1000 കൂടുതലായി ഇപ്പോ. പക്ഷെ അദ്ദേഹം സന്തോഷിക്കുന്നത് കോടികൾ സമ്പാദിക്കുന്നതിലല്ല. അദ്ദേഹം വിളിച്ചിരുന്നു, ഫാദറെ ഞാൻ കൊച്ചോ ചോദിച്ചിട്ടുള്ള പിള്ളി. ഞാൻ പറഞ്ഞു, ഓക്കെ ഏത് ഹോസ്പിറ്റലാണ്, ആരാണ് കിഡ്നി തരുന്നത്? അയ്യോ ഞാൻ കൊച്ചോ ചോദിച്ചിട്ടുള്ള പിള്ളി. ഓക്കെ, തന്നെ വീട് എവിടെയാണ്? എനിക്കറിയില്ല. പള്ളവർ, അച്ഛൻ ഞാൻ കൊച്ചു, ഞാന് വീഗാടിന്റെ. എന്താ കാര്യം? അച്ഛൻ കൊടുത്തു പോലെ ഞാനൊരു കിഡ്നിയെ കൊടുക്കാം ആർക്കെങ്കിലും. ഇന്ന് ആ മനുഷ്യനുഭവിക്കുന്ന സന്തോഷം. പ്രിയമുള്ളവരെ, കിഡ്നി കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞ എന്റെ അർത്ഥട്ട. അച്ഛൻ പറഞ്ഞു പറഞ്ഞാ കടണ്ട പറഞ്ഞേ, നാ ലോയിക്കണ്ട ഇല്ല. നിങ്ങൾ ആരും കിഡ്നി കൊടുക്കണ്ട, നിങ്ങൾക്ക് ചട്നി ഇത്തിരി കൊടുത്തൂടെ, ചട്നി ചട്നി അതെങ്കിലും കൊടുക്കുക ആദ്യം, എന്നിട്ട് മതി അവസാനം കിഡ്നിയിലേക്ക്. ഒന്നും കൊടുക്കില്ല എന്നുണ്ടല്ലോ. ഒരു യാത്രയിലെ ഒരു ട്രെയിനിലെ ഒരു യാത്ര നടക്ക്, കയ്യിൽ നിന്നൊന്നും പോകാൻ പാടില്ല ആർക്കും. യാത്ര പോകുമ്പോ തൊട്ടടുത്ത് ഒരാള് ചോദിച്ചു, തീപ്പെട്ടി ഉണ്ട? എന്തിനാ? ഐ വലിക്കാനായിട്ട്. പറഞ്ഞു, ഞാൻ വലിക്കില്ലടോ ഒന്നും. അപ്പൊ തൊട്ടടുത്ത് ചോദിച്ചു, ഐ തീപ്പെട്ടി? ഐ കൊണ്ടുവന്നിട്ടില്ല. അയാൾ ആ കമ്പാർട്ട്മെന്റിൽ നടന്ന് എല്ലാവരോട് ചോദിക്കുക, തീപ്പെട്ടി ഉണ്ടോ, തീപ്പെട്ടി ഉണ്ടോ, തീപ്പെട്ടി ഉണ്ടോ. തിരിച്ചു വന്നു, തിരിച്ചു വന്നപ്പോ അടുത്തിരിക്കുന്ന ആൾ, കിട്ടിയ തീപ്പെട്ടി? ചെന്തൊരു മനുഷ്യരെ ഒരു തീപ്പെട്ടി പോലും കൈപിടിക്കാണ്ട് നടക്കണം മനുഷ്യരിട്ട്, എന്താ ചെയ്യാ? അപ്പൊ എന്റെ തീപ്പെട്ടി തന്നെ എടുക്കാല്ലേ. ഒരു കൊള്ളി പോവാണ്ടിരിക്കാൻ നോക്കിയതാണ്, അതാണ് ബിസിനസ്. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്ടിരിക്കാൻ നോക്കണത് ഒന്നല്ല, എത്രമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. ആ മനസ്സ്, ആ തുറന്ന മനസ്സുണ്ടല്ലോ, വാരിക്കോരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പണത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എ പി ജെ അബ്ദുൽ കലാം. ഈ യാത്ര, ഈ ഇനാഗ്രേഷൻ ആയിട്ട് പോയിട്ട് 2 മാസം ഞാൻ ഫോണിൽ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന്, ഫാദർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരണം. ഞാൻ എന്താ കാര്യം? അബ്ദുൽ കലാം വരുന്നുണ്ട്. അബ്ദുൽ കലാമിനൊരു അവാർഡ്, ഇപ്പൊ നിങ്ങളൊരു അവാർഡ് തന്നില്ലേ, ഇതുപോലെ ഒരു അവാർഡ് APJ അബ്ദുൽ കലാമിന് കാഞ്ഞിരപ്പള്ളി രൂപത കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണൽ ഹാർമണി അവാർഡ് 1 ലക്ഷം രൂപയാണ്. അപ്പോ ഫാദർ ആ വേദിയിൽ വരണം. ഞാൻ ചോദിച്ചു, എന്തിനു ജാമരണേ? അല്ല, അത് ആ വേദിയിൽ വെച്ചിട്ട് APJ അബ്ദുൽ കലാം ആ 1 ലക്ഷം രൂപ അച്ഛനാ തരണേ. ഐ എനിക്കാ? ആ ഐ അതിപ്പോ അബ്ദുൽ കലാം നമ്മുടെ അമ്മായിയുടെ ബന്ധത്തില് ആരെങ്കിലും ഉണ്ടോ നോക്കി. ആരൊരു ബന്ധമില്ലാന്ന്. അബ്ദുൽ കലാം ഞാനായിട്ട് എന്താ ബന്ധം? അപ്പൊ എനിക്ക് തോന്നി ആള് കാശല്ല തരണത്, അയാള് തരണത് വേറെന്തോ സാധനമാണ്. ഞാൻ തീരുമാനം, ഞാൻ വരാം. ഞാൻ അവിടെ നിന്ന് പോകുമ്പോ ഗിരിജ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി എന്റെ കാറിൽ കയറ്റി. ആ സഹോദരിയും കൊണ്ട് ഞാൻ യാത്ര പുറപ്പെട്ടു കാഞ്ഞിരപ്പള്ളിയിലേക്ക്. ആ സഹോദരി വിധവയാണ്, ഭർത്താവ് മരിച്ചുപോയി, മകന് കരൾ രോഗം, മകൾക്ക് കിഡ്നി രോഗം, മകന് കരൾ കൊടുക്കാൻ പോവുക, 25 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയായിട്ടുള്ളൂ. ഞാൻ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. മകൾക്ക് കിഡ്നി കൊടുക്കണം. ഒരമ്മ, വീടില്ല, ഭർത്താവില്ല,
എന്ത് ചെയ്യും? അവന്റെ ചേച്ചി വണ്ടിയിൽ കയറി നേരെ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെത്തി. അവിടെ ചെന്നപ്പോ അദ്ദേഹം അവാർഡിന്റെ സമയം വന്നപ്പോ ഞാൻ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കം ഫാദർ എന്നു എന്നെ വിളിച്ച വേദിയിലേക്ക് കെട്ടി. അബ്ദുൽ കലാമിന് അവാർഡ് കൊടുത്തു 100,000 രൂപ. ആ 100,000 രൂപ എന്റെ കയ്യിലേക്ക് തന്നു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. പറയൂ ഫാദർ. എന്റെ കൂടെ ഒരു ഗിരിജ എന്നൊരു വിധവ വന്നിട്ടുണ്ട്. ആ വിധവ 4 ദിവസം കഴിഞ്ഞ കരള് മുറിച്ചു കൊടുക്കുക. 14 മണിക്കൂറാണ് പ്രിയമുള്ളവരെ മലന്ന് കിടക്കുക. ഈ കൂമ്പിൽ നിന്ന് അങ്ങോട്ട് കീറിയാൽ ഈ പള്ള വഴിക്ക് അങ്ങോട്ട് പോകും. പൊളിച്ചു വെച്ച് 14 മണിക്ക് നീണ്ടെടുക്കുന്ന ശസ്ത്രക്രിയയിലൂടെ കരള് മുറിച്ച് മകന് കൊടുക്കുന്ന ഒരു അമ്മ ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോ, 4 ദിവസം മുമ്പ് ഈ വയറ്റിൽ നിന്ന് പുറത്തു വന്ന 2 കുട്ടികളെ പൊക്കിള് കൂടി മുറിച്ചിട്ട് ആ വാക്കത്തി കൊണ്ട് എന്നെ കഴുത്തു മുറിച്ച അമ്മയും ജീവിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പ്രിയമുള്ള. ഇങ്ങനെയുണ്ട് മനുഷ്യരെ. സാധിക്കില്ലേ പ്രിയമുള്ളവരെ? സാധിക്കും, നമുക്ക് സാധിക്കും. ഞാൻ ആ അമ്മയെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഈ സഹോദരിക്ക് ഞാൻ 100,000 കൊടുക്കാണ്. IPG അബ്ദുൽ കലാം പറഞ്ഞു, വെരി ഗുഡ് ഫാദർ. ഞാൻ അവിടെ ചെല്ലവരോട് ഈ സഹോദരിയുടെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, പത്രത്തിൽ എഴുതിയ സഹോദരങ്ങളെ, മനുഷ്യൻ അറിയട്ടെ, മനുഷ്യന്റെ കരുണ പ്രവഹിക്കട്ടെ. പിറ്റേ ദിവസം മീഡിയകളിലൊക്കെ വാർത്ത വന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഗിരിജ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് 1,04,000 രൂപയാണ്. 3 ആഴ്ച കൊണ്ട് മനുഷ്യരുണ്ട് പ്രിയമുള്ളവർ ഈ ലോകത്തില്. മനുഷ്യന്റെ മനസ്സില് ദൈവം വസിക്കുന്നുണ്ടെങ്കില് നമ്മള് എല്ലാം കൊടുക്കും. എല്ലാം കൊടുക്കും നമ്മൾ, അത് ലാഭമാണ് എന്ന് നമുക്ക് തോന്നും. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു, 40,000 രൂപ ആ മകന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഗിരിജ എന്ന് പറയുന്ന ചേച്ചിക്ക് 25 ലക്ഷം വീട് വാങ്ങിച്ചു കൊടുത്തു. 15 ലക്ഷം ആ ചേച്ചിയിൽ ഡെപ്പോസിറ്റ് ഇട്ടു. ആ മകൾക്ക് 10 ലക്ഷം ഇട്ടു. എന്റെ കയ്യിൽ 10 പൈസയില്ല, എനിക്ക് ബാങ്ക് അക്കൗണ്ടും ഇല്ല, ഒരു പ്രോപ്പർട്ടി ഇല്ല, അതിന്റെ ഒരു സുഖം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇന്ന് ആ സഹോദരിയുടെ കയ്യിൽ പണം എല്ലാം കൊടുത്തു, എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ സുഖം? ആ സഹോദരി അനുഭവിക്കുന്നതിനേക്കാൾ പരമസുഖത്തിലാണ് ഞാൻ, പരമസുഖത്തിലെ. എന്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കലാണ്. ഞാൻ ചെയ്ത കാര്യം പറയലല്ല, നിങ്ങൾക്കും ആകാം പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ സന്തോഷത്തിന് കടന്നു വരാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുശേഷം ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയെ, 1 ലക്ഷം അബ്ദുൽ കലാം തന്നില്ലേ, അത് 2 ലക്ഷമാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരിക. 2 ലക്ഷം എന്റെ കയ്യിൽ ഞാൻ ഫെഡറേഷനിൽ വെച്ചിട്ടുണ്ട്. ഡൽഹി പോയപ്പോ ഞാൻ അബ്ദുൽ കലാമിന്റെ അടുത്ത് നിന്നിട്ട് ഈ കഥ പറഞ്ഞു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ഭയങ്കര അത്ഭുതമാണല്ലോ ഫാദർ, ഫാദർ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഇത്ര വലിയ ഫലം ഉണ്ടായോ? ഞാൻ പറഞ്ഞു, സാറേ അടുത്ത പ്രാവശ്യം കേരളത്തിൽ വരുമ്പളേ എന്നെ അറിയിച്ചോളോ. എന്തിനാ? ഐ 1 ലക്ഷം തന്നത് 2 ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു തരാനാണെന്ന്. ഐ അതെന്തിനാ? ഐ സാറിന് 1 ലക്ഷം തന്നു, നമ്മൾ 2 ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ ഞാനൊരു ചേച്ചിനെ കൊണ്ടുണ്ടാവട്ടാ. അതെന്തിനാ? ആ ചേച്ചിക്ക് 2 ലക്ഷം കൊടുക്കാൻ. എന്നിട്ട് അടുത്ത പ്രാവശ്യം താങ്കൾ വരുമ്പോ ആ 4 ലക്ഷം എടുത്ത് തിരിച്ചു അങ്ങോട്ട് തരാട്ട. പിന്നെ പ്രാവശ്യം വരുമ്പോ 8 ലക്ഷം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കും, എന്നും അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാണെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുടെ ഈ സ്നേഹത്തിനും നിങ്ങളുടെ ഈ വലിയ കാരുണ്യ പ്രവാഹത്തിനും സന്തോഷമുണ്ട്. ഇതൊരു ഹാർവെസ്റ്റ് ആകണം. നിങ്ങൾ കൊയ്ത് കയറ്റണം, നിങ്ങളുടെ മനസ്സുകളെ കഴുകി വൃത്തിയാക്കണം. മനുഷ്യരോട് കരുണ കാണിക്കാൻ എന്നെ നിങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെയല്ല, ആ പ്രവൃത്തിയാണ് നിങ്ങൾ ആദരിച്ചതും സ്നേഹിച്ചതും. അങ്ങനെ ആദരിക്കും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തന്ന തുകയുണ്ടല്ലോ, ഞാൻ ആരെങ്കിലും അവാർഡ് വാങ്ങിച്ച ആ തുക ഞാൻ കൊണ്ടുപോകാറില്ല. ആ തുക ഇവിടെ അച്ഛന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ, നിങ്ങള് 10 ദിർഹംസ് വെച്ച് അച്ഛന്റെ കയ്യിൽ കൊടുക്കുക. ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കുക, ഈ തുകയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു കിഡ്നി രോഗി കഷ്ടപ്പെടുന്നു, അവൻ മരണത്തോട് മല്ലടിക്കുന്നു, അവൻ ഓപ്പറേറ്റ് അത്ര അർഹതയുള്ള വ്യക്തിക്ക് അത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊയ്ത് കേറ്റും പ്രിയമുള്ളവരെ ജീവിതത്തിൽ. അതുകൊണ്ട് ഈ പൈസ ഞാൻ ഇവിടെ വെക്കുകയാണ്. എന്നെ കേട്ട എല്ലാവരും അച്ഛന്റെ കയ്യിൽ ഡെപ്പോസിറ്റ്, എനിക്ക് അത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനുവേണ്ടി ദൈവം ഒരു മനുഷ്യനെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ആളാരാണെന്ന് പോലും എനിക്കറിയില്ല, ആരാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വേണം. ചെതൽ പിടിക്കാത്ത, കള്ളം കൊണ്ടുപോകാത്ത സമ്പത്ത് സമ്പാദിക്കണം നമ്മൾ. നമ്മൾ മരിച്ചു പോകുമ്പോ മക്കൾക്ക് കൊടുത്തതിന്റെ കണക്കൊന്നും സ്വർഗരാജ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകില്ല. ഈ UAE നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നുള്ളത് സ്വർഗത്തിൽ എഴുതില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ സമ്പത്ത് സമ്പാദിക്കണം പ്രിയമുള്ളവരെ. മനുഷ്യന്റെ ഹൃദയമാണ് ബാങ്ക്. ഓരോ മനുഷ്യനും നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ അവന്റെ ഹൃദയത്തിൽ ചെന്നാൽ പേരില് ഡെപ്പോസിറ്റ് ചെയ്യും ഈശ്വരന്റെ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സന്തോഷമുണ്ട്, തികഞ്ഞ സന്തോഷമുണ്ട്. നിങ്ങളുടെ അവാർഡ് അത് നിങ്ങളുടെ സ്നേഹമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ UAE വന്നിട്ട് മലയാളികൾ ഇവിടെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, മലയാളിയുടെ മനസ്സ് തങ്ക മനസ്സാടോ. താങ്ക് യു വെരി മച്ച്.